ദ ട്രൂത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് ഇന്നൊരു ഇൻഡസ്ട്രിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ മാറ്റത്തിനെക്കുറിച്ച് സംസാരിക്കാനായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അസറ്റ് ഹോംസ് മാനേജിംഗ് ഡയറക്ടറായ സുനിൽ കുമാറാണ്. സ്വാഗതം. കഴിഞ്ഞ 10 വർഷമായി റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള കമ്പനിയാണ് അസറ്റ് ഹോംസ്. അത് നയിക്കുന്നതും സുനിലാണ്. എന്താണ് കേരളത്തിൻ്റെ ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ഫ്യൂച്ചർ? കേരളത്തിലെന്നല്ല, ലോകത്തെല്ലാവിടെ തന്നെ റിയൽ എസ്റ്റേറ്റിൻ്റെ ഭാവി എന്നും വളരെ ശോഭനമായതാണ്. കാരണം നമ്മൾ റിയൽ എസ്റ്റേറ്റിനെ നോക്കിക്കാണ്ടത് മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസുമായിട്ട് കമ്പയർ ചെയ്ത് വേണം കാണാനായിട്ട്. എല്ലാ നിക്ഷേപ രംഗത്തെക്കാട്ടിലും ഏറ്റവും ശോഭനമായിട്ടുള്ള റിട്ടേൺസ് വരുന്നത് റിയൽ എസ്റ്റേറ്റ് രംഗം തന്നെയാണ്. പക്ഷേ അതിനൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇതിന് ചില ഉയർച്ച താഴ്ചകളെല്ലാം ഉണ്ടാകും. മറ്റു ബിസിനസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റിയൽ എസ്റ്റേറ്റ് രംഗത്തിന് ചിലപ്പോൾ ഒരുപക്ഷെ ചില അപ്സ് ആൻഡ് ഡൗൺസ് ചില സമയങ്ങളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. ഇത്തരം അപ്സ് ആൻഡ് ഡൗൺസ് ഒരു ഷോർട്ട് ടൈം ഗെയിന് വേണ്ടിയിട്ടുള്ള പ്ലെയേഴ്സിനുള്ള സ്ഥലമല്ല റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഒരു വളരെ ആകർഷണീയമായിട്ടുള്ള വലിയ റിട്ടേൺസ് ലഭിക്കുന്ന ദീർഘനാളത്തേക്ക് നിലനിൽക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റിയ ഓപ്ഷനാണ് റിയൽ എസ്റ്റേറ്റ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഫ്ലാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും രണ്ടും ഇപ്പോൾ ഒരേപോലെയാണോ? വെറുതെ ഒരു സ്ഥലം വായിച്ചിടുമ്പോൾ അതൊരു വെൽത്ത് ജനറേഷൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ കുറഞ്ഞാലും അതിന് വില കൂടിയേക്കാം. പക്ഷെ അതൊരു നമ്മുടെ രാജ്യത്തെ ഒരു എക്കണോമിക് ആക്ടിവിറ്റി ഒരു രീതിയിൽ അത് സഹായിക്കുന്നില്ല. നമ്മളൊരു കൺസ്ട്രക്ഷൻ രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ജോബ് ക്രിയേഷൻ നടക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ജോലി ലഭിക്കുന്നുണ്ട്, ഒരുപാട് ട്രേഡിംഗ് നടക്കുന്നുണ്ട്, ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്, ബാങ്ക് ലോൺസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് നിർമ്മാണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിർമ്മാണം എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണെന്ന് തന്നെ പറയാൻ പാടില്ല. കാരണം ഒരു ഇൻഡസ്ട്രിയാണ്, ഒരു വ്യവസായം തന്നെയാണ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെടാത്ത ഏത് വ്യവസായം എടുത്താലും അതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അത് ചെയ്യുന്നതിന് ആവശ്യമുള്ള സ്പേസ് ജനറേഷൻ തന്നെയാണ്. ഒരു ഐ ടി സെഗ്മെൻ്റ് ആണെങ്കിലും ബയോടെക്നോളജി സെഗ്മെൻ്റ് ആണെങ്കിലും ഹോസ്പിറ്റൽ ആണെങ്കിലും ടൂറിസം ആണെങ്കിലും അതിനെല്ലാത്തിനും ബേസ് ഫാക്ടർ എന്നുള്ളത് അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു സ്പേസ് വേണമല്ലോ. ആ സ്പേസിന് നിർമ്മിതിയാണ്. ആ നിർമ്മിതി എന്ന് പറയുന്നത് ഒരു വേറൊരു ഇൻഡസ്ട്രി തന്നെയാണ്. അതൊരിക്കലും അതിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സായിട്ട് നടക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അസറ്റ് ഹോംസ് ഒന്നും ഒരിക്കലും ഒരു ഒരു റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമല്ല. ഞങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് വലിയ ജോബ് ക്രിയേഷനാണ്. കാരണം ഈ കേരളം പോലത്തെ സംസ്ഥാനത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 10 ലക്ഷത്തോളം മാൻഡേസ് ആണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. ഇത്രയധികം തൊഴിലാളികൾ ഈ ജോലിയിലെയും വേറെന്ത് ജോലിയും. അപ്പോൾ ഇതൊരു പ്രൊട്ടക്റ്റഡ് എൻവയോൺമെന്റിൽ നമ്മളൊരു ഇൻഡസ്ട്രി നടത്തുന്നതിന് വ്യത്യസ്തമായിട്ട് പ്രൊട്ടക്റ്റഡ് അല്ലാത്തൊരു എൻവയോൺമെന്റിൽ ഇൻഡസ്ട്രി നടത്താൻ വിധിക്കപ്പെട്ട ആൾക്കാരാണ് നിർമ്മാതാക്കൾ. ശരിക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്കൊരു ഈ പറഞ്ഞ നേരത്തെ ലാൻഡ് ട്രാൻസാക്ഷൻ നടത്താം. അത് രാജ്യത്തിന്റെ ജി ഡി പി ആയിട്ടൊന്നും യാതൊരു ബന്ധമില്ല, യാതൊരു ബന്ധമില്ല. യഥാർത്ഥത്തിൽ അതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ശരിക്കും ക്യാഷ് ഫ്ലോ ഇല്ലാത്ത അത്ര ഇൻവെസ്റ്റ്മെന്റുകൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. കാരണം ഞങ്ങളെ സമയത്തുള്ള ലാൻഡ് ഞങ്ങൾ ഇൻവെന്ററിയാണ്, ഞങ്ങൾ അസംസ്കൃതവല്ല ലാൻഡ്. അതുകൊണ്ട് തന്നെയാണോ അസറ്റ് ഹോംസ് ലാൻഡ് വാങ്ങിക്കാതെ ജോയിന്റ് ഡെവലപ്മെന്റിന് പോകുന്നത്? അപ്പൊ നമ്മളെ സമയത്ത് നമ്മളൊരു ചെരുപ്പ് നിർമ്മാതാവ് എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ അതിനുള്ള അസംസ്കൃത വസ്തുക്കളെ ലഭ്യമാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു വാച്ച് നിർമ്മാതാവ് എന്ത് ചെയ്യുക? അതിന്റെ അസംസ്കൃത വസ്തു. എല്ലാ ഇൻഡസ്ട്രിക്കും അതിൻ്റെതായുള്ള റോ മെറ്റീരിയൽസ് ഉണ്ട്, അസംസ്കൃത വസ്തു. അപ്പൊ അസറ്റ് ഹോംസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ബിൽഡറെ സംബന്ധിച്ചിടത്തോളം, ലാൻഡ് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ഇൻവെന്ററിയാണ്, ഞങ്ങളുടെ ഒരു അസംസ്കൃത വസ്തുവാണത്. ആ ലാൻഡിൽ ഞങ്ങളൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ലാൻഡ് കിട്ടാന്നുള്ള ഞങ്ങളുടെ ആവശ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ കുറഞ്ഞ വിലയ്ക്ക് ലാൻഡ് ലഭ്യമാകുന്നതിന്, അല്ലെങ്കിൽ കുറഞ്ഞ ഫിനാൻസ് കോസ്റ്റില് ലാൻഡ് ലഭ്യമാകുന്നതിന് ആവശ്യമായിട്ടുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യും. കാരണം ഞങ്ങളുടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കുറയും. കഴിഞ്ഞ 10-20 വർഷമായിട്ട് കേരളത്തിൽ ഒരുപാട് ബിൽഡേഴ്സ് വന്നിട്ടുണ്ട്, ഒരുപാട് പേര് സസ്റ്റെയിൻ ചെയ്തു, ഒരുപാട് പേര് മാർക്കറ്റിൽ നിന്ന് പോയി. എന്താണ് ശരിക്കും ഒരു ബിൽഡർ പരാജയപ്പെടാൻ ഉണ്ടാവുന്ന കാരണങ്ങൾ? നമുക്ക് എന്താണോ ചെയ്യുവാൻ കഴിയുന്നത് അത് മാത്രം പറയുക. അതന്നെ, നമ്മൾ എന്താണോ പറഞ്ഞത് അത് മാത്രം ചെയ്യുക. ചെയ്യുക, ഇതേ ഇൻഡസ്ട്രി പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇത് ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഡിസൈഡ് ചെയ്ത ബിസിനസ്സാണ്. ലൈക്ക് ഇപ്പോൾ നമുക്ക് അറിയാൻ പാടില്ല, ഗവൺമെന്റ് നിയമങ്ങൾ മാറ്റം വരാം. ഗവൺമെന്റ് നിയമം, നിലവിലുള്ള നിയമങ്ങളെ തന്നെ പല ഉദ്യോഗസ്ഥന്മാരും പല രീതിയിൽ വ്യാഖ്യാനിക്കാം. അപ്പോൾ ഓരോ ലൊക്കേഷനിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും, അവിടുത്തെ എക്സ്റ്റേണൽ ആൾക്കാരുടെ രീതി വ്യത്യസ്തമായിരിക്കും, ജനങ്ങളുടെ സഹകരണം വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു ഒരു പ്ലേസ് ടു പ്ലേസ് മാറ്റം വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചില പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായേക്കാം, നിയമങ്ങളിൽ മാറ്റം വന്നേക്കാം. ഇതൊക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്റേണൽ ഫാക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ അത് മാത്രമാണ് നമുക്ക് കണ്ട്രോൾ ഉള്ളത്. ഇന്റേണൽ ഫാക്ടേഴ്സ് ഞാൻ ഈ പറഞ്ഞ
ബേസിക് തിയറി മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ചെയ്യാൻ പറ്റുന്നതേ പറയൂ, പറയുന്നതെല്ലാം ചെയ്യാം. യൂഷ്വലി ഒരു കൺസ്യൂമറിന് ഫ്ലാറ്റോ അല്ലെങ്കിൽ വില്ലയുടെ പർച്ചേസിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി എന്നുള്ള രീതിയിൽ എന്തെങ്കിലും അതോറിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനോ അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ടോ കേരളത്തിൽ? ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്നുള്ള രീതിയിൽ ഒരു ബില്ല് പ്രവർത്തികമായിട്ടുണ്ട്. അതിൻ്റെ സ്റ്റേറ്റ് മോഡൽസ് എല്ലാ സ്റ്റേറ്റുകളിലും ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ഈ ഒരു ആവശ്യം ഈ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ തന്നെയാണ് വളരെ നല്ലതായിട്ട് ഉയർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് ബില്ലേഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കാര്യമാണ് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്നുള്ള സ്ഥാപനം വരണം എന്നുള്ളത്. കാരണം വെച്ചാൽ അത് ഒരർത്ഥത്തിലെ ഇൻഡസ്ട്രി മൊത്തം ശുദ്ധീകരിക്കുകയുള്ളൂ. പ്രോജക്റ്റുകൾ കൃത്യസമയത്ത് നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുമെന്നുള്ളതും അതിന് വിശ്വാസ്യതയുള്ള ഒരു ഗുണമേന്മ ഉണ്ടായിരിക്കണം എന്നുള്ളതെല്ലാം ഇപ്പോൾ റെഗുലേറ്ററി അതോറിറ്റിയിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിർമ്മാണ രംഗത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം റെഗുലേറ്ററി അതോറിറ്റി വരുന്ന ഒരിടത്തും നല്ലതാണ്. കാരണം ഈ രംഗത്ത് വരുന്ന മോശമായിട്ടുള്ള ബിൽഡർ കമ്മ്യൂണിറ്റിപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രൊഫഷണൽ എഫിഷ്യൻസി ഇല്ലാത്ത സ്ഥാപനങ്ങൾ ഈ രംഗത്ത് നിന്ന് മാറ്റപ്പെടും. ഒപ്പം തന്നെ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് ഒരു മിനിമം നിശ്ചിതമായിട്ടുള്ള ക്വാളിറ്റിയും ടൈം ഫ്രെയിംസിലുള്ള ഡെലിവറി എല്ലാം അഷുർ ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ്സ് അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നിർമ്മാണ രംഗത്ത് കൺസ്യൂമേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പലപ്പോഴും കൺസ്യൂമർ ഈ രംഗത്ത് മാറി നിന്ന് ഈ രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യസമയത്ത് കിട്ടുമോ, പറയുന്ന ക്വാളിറ്റി ഉണ്ടാകുമോ, ഇതിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആരോട് കംപ്ലയിൻറ്റ് പറയാൻ പറ്റുമെന്നുള്ള ഒരുപാട് സംശയങ്ങളോട് മാറിയുന്ന ഒരുപാട് പേരുണ്ട്. അത്രയും ഇൻവെസ്റ്റേഴ്സ് എല്ലാം അല്ലെങ്കിൽ അത്രയും കൺസ്യൂമേഴ്സ് എല്ലാം ഈ മാർക്കറ്റിലേക്ക് വരുന്നതിന് സംശയങ്ങളില്ലാതെ കടന്നു വരുന്നതിന് റെഗുലേറ്ററി അതോറിറ്റിയുടെ പ്രവർത്തനം സഹായമായിത്തീരും. അസറ്റ് ഹോംസിൻ്റെ ഫ്ലാറ്റോ വില്ലയോ വാങ്ങിക്കുന്ന കൺസ്യൂമറിന് അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് സർവീസാണ് അസറ്റ് ഹോംസ് പ്രൊവൈഡ് ചെയ്യുന്നത്? അസറ്റ് ഹോംസിന് വാങ്ങിക്കുന്ന ഫ്ലാറ്റുകളെല്ലാം തന്നെ അസറ്റ് ഹോംസിന് വാങ്ങിക്കുന്ന വില്ല പ്രോജക്റ്റുകളെല്ലാം തന്നെ 25 കൊല്ലത്തെ ഇൻഷുറൻസ് സംരക്ഷണത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത് കൊടുക്കുന്നത്. അപ്പോൾ അത് അതിനകത്തൊരു ഉൾക്കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് കിട്ടുന്നവർക്ക് കേടുപാടുകൾ വരാം. തകരാറ് ഇപ്പോൾ മദ്രാസിൽ ഇപ്പോൾ ഫ്ലഡുണ്ടായി. ഓക്കെ, ഫ്ലഡായിട്ടുണ്ടായപ്പോൾ വളരെ വളരെ എളുപ്പത്തിൽ നമ്മൾ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ബിൽഡിങ്ങുകളുടെയും ബേസ്മെൻറ്റ് ഫ്ലോറിൽ വെള്ളം കയറി. ഓക്കെ, നമുക്ക് തടയാൻ പറ്റുന്ന കാര്യം നാച്ചുറൽ കലാമിറ്റിയാണ്. അപ്പോൾ ഒരു ടോട്ടൽ പ്രോജക്റ്റിന് മൊത്തത്തിലുള്ള ഇൻഷുറൻസ് ബിൽഡർ എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം നാച്ചുറൽ കലാമിറ്റീസോ പ്രോബ്ലംസോ വരുന്ന സമയത്ത് അതിനെ പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യാനായിട്ട് അസോസിയേഷൻ സാധിക്കും. ഓക്കെ ഓക്കെ, ഇത് ഞാനിപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന സേവനങ്ങൾ ഒരു സേവനം പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒരുപാട് ആവശ്യങ്ങൾ ഈ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആൾക്കാർ ആഗ്രഹിക്കുന്ന സേവനങ്ങളുണ്ട്. അത്തരം സേവനങ്ങളെല്ലാം കൂടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ ഈ ഡിലൈറ്റ് സർവീസ് എന്നുള്ള പേരിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിലിപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഇതൊരു ഫ്ലാറ്റ് ഇപ്പോൾ എറണാകുളത്തിൽ ആൾ വാങ്ങിച്ചു എന്നായിരിക്കാം. എറണാകുളത്ത് വാങ്ങിച്ചാൽ ഇപ്പോൾ ഒരാൾ എല്ലാ ദിവസവും എറണാകുളത്ത് രാത്രി താമസിക്കണമെന്നില്ല, ഹിമ ട്രാവൽ. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വേറെ ഹോട്ടലിലോ ബാക്കിയുള്ള സ്ഥലത്തോ പോയി താമസിക്കാം. പക്ഷേ അസറ്റ് ഹോംസിൽ നിന്ന് ഫ്ലാറ്റ് വാങ്ങിക്കുന്നവർക്ക് കേരളത്തിലെ 7 നഗരങ്ങളിൽ ട്രാൻസിറ്റ് ഹോം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓ ഓക്കെ, അപ്പോൾ എറണാകുളത്ത് എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക? പ്രയോറിറ്റി ബേസിൽ കസ്റ്റമേഴ്സിന് നമ്മൾ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും. മറ്റ് സർവീസുകൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതർ ദാൻ ദിസ്? ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഫ്ളാറ്റുകളുടെ റീസെയിൽ ആവശ്യമായ സമയങ്ങളിൽ നമ്മൾ അതിനുള്ള സർവീസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫ്ളാറ്റുകൾ റെന്റൽസിന് കൊടുക്കുന്ന ഒരു സംവിധാനം ഞങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഫ്ളാറ്റുകളുടെ സ്റ്റാറ്റ്യൂട്ടറായിട്ടുള്ള പേയ്മെൻറ്റുകളും ബാക്കിയുള്ള കാര്യങ്ങളും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ കെയർ മാർക്കായിട്ട് ചേർന്നിട്ട് ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അസുഖം ബാധിച്ചിരിക്കുന്ന ആൾക്കാർക്കുള്ള സംരക്ഷണം കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഓൾഡ് കെയർ അല്ലെങ്കിൽ നേഴ്സിംഗ് കെയർ കൊടുക്കുന്നതിനുള്ള ആൾക്കാരെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലെ ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളിൽ പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള സിസ്റ്റം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അസറ്റ് ഹോംസിലെ ഫ്ലാറ്റിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് വേറൊരു ഫ്ലാറ്റിൽ നിന്ന് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് താമസം മാറുമ്പോൾ ഒരുപാട് പാക്കിംഗ് ആൻഡ് മൂവിംഗ് ഉണ്ട്, അതിനുള്ള സൗകര്യം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു ബിസിനസ് തുടങ്ങുന്ന യങ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് സക്സസിനെ കുറിച്ച് അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയത്തിനെ കുറിച്ച് കൊടുക്കാവുന്ന ഒരു ഉപദേശം എന്താണ്? നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് കൊണ്ട് നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ കൺസ്യൂമേഴ്സിന് ഉപകാരം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഉപകാരം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, റിയൽ എസ്റ്റേറ്റിലാണെങ്കിൽ നിങ്ങൾ പ്രവർത്തി ആദ്യമായിട്ട് അവസാനമായിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന കാര്യം മാത്രം പറയുകയും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുള്ള മാത്രമാണ്. റിയൽ എസ്റ്റേറ്റിലാണെങ്കിൽ മറ്റുള്ള ബിസിനസ്സിനകത്ത് നമുക്ക് വേറെ പല ആസ്പെക്ട്സും കണ്ടേക്കാം. പക്ഷെ ഇവിടെ ഒരു പ്രോമിസ് ടു ഡെലിവറി എന്നുള്ളൊരു വലിയ ഫാക്ടറുണ്ട്. ആ ഫാക്ടർ നിങ്ങൾക്ക് അഡ്ഹെർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്തിട്ടും കാര്യമില്ല. നന്ദി ഈ പരിപാടിയിൽ പങ്കെടുത്തതിന്. താങ്ക് യു.